കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാനെതിരെ ഒരു പരാതി വരുന്നുണ്ട്. കോട്ടയിൽ രാജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെതിരെയുള്ള പരാതി, അദ്ദേഹം ഈ പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ ചികിത്സ ആവശ്യത്തിനായി സഹായിക്കണം എന്നഭ്യർത്ഥിച്ചപ്പോൾ ലൈംഗികമായി വഴങ്ങിയാൽ എന്ത് സഹായവും ചെയ്തു തരാം എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി. അതിനുശേഷം വഴങ്ങാതെ വന്നപ്പോൾ കഠിനമായി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അതിൻ്റെ എന്താണ് നമുക്ക് വിശദം? കോട്ടയിൽ രാജു എൽ സി മെമ്പറാണ്, അവിടുത്തെ കരുനാഗപ്പള്ളി ടൗൺ ലോക്കൽ കമ്മിറ്റി സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, പ്രധാനപ്പെട്ട നേതാവാണ് കോട്ടയിൽ രാജു. കോട്ടയിൽ രാജു അറിയപ്പെടുന്ന നേതാവാണ്, പക്ഷേ ലോക്കൽ കമ്മിറ്റി വരെ എത്തിയുള്ളൂ, അതിൻ്റെ മേളിലോട്ട് പോയിട്ടില്ല ഇതുവരെ. അറിയപ്പെടുന്ന നേതാവൊക്കെ തന്നെ അതിന് എത്തും. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനൊക്കെയാണ്, പക്ഷേ എൽ സിയിൽ നിൽക്കുക ഇപ്പോഴും. അതിൻ്റെ മേലോട്ട് പാർട്ടി വിട്ടിട്ടില്ല കോട്ടയിലിനെ. കോട്ടയിൽ രാജുവിനെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. പരാതി വന്നിരിക്കുന്ന ജീവനക്കാരി ഷെഡ്യൂൾഡ് കാസ്റ്റാണ്, എസ് സി ആണ്. അപ്പോൾ എസ് സി വിഭാഗത്തിൽപ്പെട്ട യുവതി, ഇവരുടെ സഹായത്തിന് വേണ്ടി, ഇവരുടെ ഭർത്താവ് ഹൃദ്രോഗിയാണ്, ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിനെ ചികിത്സയുടെ സഹായത്തിന് വേണ്ടി അവിടെ ഒരു സമിതി ചേർന്നിരുന്നു. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ ഒരു സമിതി ചേർന്നിരുന്നു. അതിൻ്റെ അധ്യക്ഷനായിരുന്നത് കോട്ടയിൽ രാജുവാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനം എടുത്തു. അങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്ത ആ സമിതി പരിപാടിക്ക് വേണ്ടിയുള്ള നോട്ടീസ് അച്ചടിച്ചിറക്കി. 2023 ഓഗസ്റ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് വാങ്ങുവാൻ വേണ്ടി, ഇത് പരാതിക്കാരുടെ മൊഴിയാണ് ഞാനീ പറയുന്നത്, ഈ പിന്നെ നോട്ടീസ് 2023 ഓഗസ്റ്റിൽ കോട്ടയിൽ രാജുവിൻ്റെ ചേംബറിൽ, അതായത് കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ്റെ ചേംബറിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി കൊണ്ടു ചെന്നപ്പോൾ മുതൽ അദ്ദേഹം വാക്കാൽ പീഡനം നടത്തുന്നു. ലീവ് എടുക്ക്, നമുക്കൊരിടം വരെ പോയിട്ട് വരാം. അതെ അതെ, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. ആ ലീവ് എടുക്ക്, നമുക്കൊരിടം വരെ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നു എന്നാണ് യുവതിയുടെ പരാതി. ഇപ്പം നിരന്തരം ഈ വാക്കാലുള്ള ഉപദ്രവം തുടർന്നപ്പോൾ താൻ അത് നിഷേധിച്ചു. പിന്നാലെ കരുനാഗപ്പള്ളി നഗരസഭയിലെ കെട്ടിടത്തിൻ്റെ നിലകളിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ തനിക്കുണ്ടാകും എന്നാണ് ആ സ്ത്രീയുടെ പരാതി. അത് വഴങ്ങാതെ വന്നപ്പോൾ അവരെ കൊണ്ട് അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്നു, അമിതമായി ജോലി ചെയ്യുന്നു, സമ്മർദ്ദത്തിലാഴ്ത്തുന്നു എന്ന് പറയുന്നു. ഈ സ്ത്രീക്കെതിരെയും ഒരു എഫ്ഐആർ ഉണ്ട്. അത് മറ്റൊരു ഉദ്യോഗസ്ഥയുടെ പരാതിയാണ്. അതെന്താ പരാതി? ആ പരാതി അവരുടെ, അവർ സ്വകാര്യ സ്ഥലത്ത് നൃത്തം ചെയ്യുന്ന ദൃശ്യം എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ നഗരസഭയിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥ കൊടുത്തിരിക്കുന്ന പരാതി. നേരത്തെ കൊടുത്താണ് ഈ പരാതി വന്നതിന് ശേഷമാണ്. ഈ പരാതി വന്നതിന് ശേഷമുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ പിന്നെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് ഈ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ യുവതി. അപ്പോൾ ഈ ഏരിയ കമ്മിറ്റി ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഇത് ഇവരുടെ അടുത്ത് എം വി ഗോവിന്ദന് അയച്ചു. ഈ പരാതി എം വി ഗോവിന്ദന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഇത് സംസ്ഥാന സെക്രട്ടറിയുടെ മുമ്പിൽ ഈ പരാതി ഇപ്പോൾ കിടപ്പുണ്ട്. ഈ പരാതി എല്ലാം കൂടെ തൂക്കിവിറ്റ എം വി ഗോവിന്ദൻ ഒരു AKG സെൻറ്ററിനേക്കാൾ ഈ തിരുവനന്തപുരം സിറ്റി നല്ലൊരു സ്ഥലം മേടിക്കാൻ കിട്ടും, നല്ല കെട്ടിടവും പണിയാം. ഈ കിട്ടുന്ന പരാതികളെല്ലാം കൂടെ എടുത്തു വെച്ച് വിറ്റാൽ മതി, പേപ്പറിനൊക്കെ നല്ല വിലയുണ്ടെന്നേ, പറയുന്ന പോലെ ഒന്നുമല്ല. കിട്ടുന്ന പരാതികളെല്ലാം കൂടെ വാരി വെച്ചാൽ മതി, എല്ലാം കൂടെ തൂക്കി വിൽക്കണമെന്നേ, എല്ലാം കൂടെ തൂക്കി വിറ്റിട്ട് താങ്കൾ നല്ലൊരു റിച്ചായിട്ട് ജീവിക്കാൻ പറ്റും. സംസ്ഥാന സെക്രട്ടറി സാധനമൊക്കെ വിട്ടേക്കണം, വല്ല സ്കോട്ട്ലാൻഡിലേക്കും പോക്കോണം. ഇവിടെ കിടന്ന് ഇവിടുത്തെ ഈ മീഡിയക്കാരുടെ വായിരിക്കുന്ന അന്തിച്ചർച്ചയുടെ വായിരിക്കുന്ന ഇതും കേൾക്കേണ്ട, ഗുണോപദേശവും കേൾക്കേണ്ട ഒന്നും വേണ്ട. ഇതെല്ലാം കൂടെ ഉപകാരി വിറ്റാൽ മതി, ഇതുമാത്രം പരാതിയാണെന്നറിയോ. ഈ അവിടെ എല്ലാം പരാതി കൊടുത്തിട്ട് പരിഹാരം ഉണ്ടാകാത്തത് കൊണ്ടാണോ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്തത്? ആ അവിടെ ഒന്നും പരാതി കിട്ടിയിട്ട്, ഇവർ സി പി എംകാരിയാ, സി പി എമ്മിൻ്റെ പ്രവർത്തകയാ. അതെ ശരി, സി പി എമ്മിൻ്റെ പ്രവർത്തകയാണ് പരാതിക്കാരി. ഇവരുടെ പരാതികളിൽ ഇപ്പം ഈ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പിന്നെ മറ്റെന്തെങ്കിലും നീക്കോ? ഒന്നും എടുത്തിട്ടില്ല, അറസ്റ്റിലേക്ക് പോയിട്ടില്ല പോലീസ്. പാർട്ടി ഭരിക്കുകയല്ലേ, പാർട്ടി ഭരിക്കുമ്പം പാർട്ടിയുടെ ജനപ്രതിനിധിയെ തൊടാൻ പോലീസ് പേടിക്കും, പോലീസിന് പേടിയാണ്. പിന്നെ എല്ലാ പരാതി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. പരാതിയുടെ വിശദാംശം അന്വേഷിക്കണം, പക്ഷേ സാധാരണക്കാരനോട് ഇങ്ങനെയൊന്നും അല്ലല്ലോ കാണിക്കുന്നത്.
എന്താ അന്വേഷിക്കണ്ടേ? സാധാരണക്കാരന്റെ കാര്യത്തിൽ തൂക്കും, അപ്പൊ തൂക്കും പോലീസ്, പോലീസ് അപ്പൊ തൂക്കും. പോലീസ് നിമിഷ നേരം അവനെ കൊണ്ട് അവനെ എന്താ പറയാ, അവനെ തൂക്കി അകത്തു വിട്ട് അവന്റെ അടിവസ്ത്രത്തിൽ അവനെ നിർത്തിക്കു വരെ അവിടെ ഇല്ലയോന്നുള്ളതൊന്നും പിന്നെ നോക്കത്തില്ല. ഇതെന്തോ പിന്നെന്താ ഇത്, ഇതെന്താ ക്രോസ് ക്രോസ് ചെയ്യാൻ എന്തെന്തോ? നിങ്ങളെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരു നീതി നടപ്പാക്കുന്നേ ഇവിടെ? എല്ലാവർക്കും ഒരു ഒറ്റ നീതി നടപ്പാക്ക്. ഒരാൾക്ക് ഒരു സാധാരണക്കാരനും ഒരു നിയമം ഇത് ഇയാൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളതല്ല. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇപ്പൊ അവന്മാർ തൂക്കും, തൂക്കി അകത്തിടും, അകത്തിട്ടിട്ട് പിന്നെ അടിവസ്ത്രത്തിൽ നിർത്തിക്കും, എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും, അവന്മാർ റിമാൻഡും ചെയ്യിക്കും, അവിടെ അടിയിട്ടും. അതെന്താ സാധാരണക്കാരന് ഇവിടെ നീതിയൊന്നുമില്ലേ? ഏഹ്, കോട്ടയിൽ രാജുവും സാധാരണക്കാരനും എല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവരും തുല്യരാണ് എന്നതാണ് ഈ നാട്ടിലെ നീതി. എടുക്കണമെന്നേ എടുക്ക്, എടുത്തിട്ട് കോട്ടയിൽ രാജു കോടതിയിൽ പോട്ടെ, കോടതിയിൽ പോയിട്ട് ജാമ്യം മേടിക്കട്ടെ, അതല്ല ഇവിടുത്തെ നീതി. നിങ്ങൾ FIR ഇട്ടെങ്കിലും നിങ്ങൾ എടുക്കണം. ഇപ്പോൾ ഒരാളുണ്ടല്ലോ, അത് അടുത്ത ചർച്ചയിൽ പറയാം, ദീപ. സാധാരണക്കാരാണെങ്കിൽ അപ്പോൾ എടുക്കും, അപ്പോൾ എടുക്കും, പോലീസ് ചീഫ് മുറ്റത്ത് നീക്കും. പിന്നെ ഉമ്മാറെ തെറിയോ, ഉമ്മാറെ വായിരിക്കുന്ന തെറിയോ? അത് കേൾക്കണം. ആ എമ്മാതിരി തെറിയാണ് വിളിക്കുന്നത്? ഒരു ഞാനൊരു ഒരു ഒരു കുടുംബത്തിലെ കയറി ഒരു ഒരു പയ്യനെ, ഒരു ചെറിയ പയ്യനെ പിടിച്ചോണ്ട് പോകുന്ന കാഴ്ച ഉണ്ടായിരുന്നു ഒരു ദിവസം. എന്തോ ഒരു തെറിയ വിളിക്കുന്ന അറിയാം എൻ്റെ സ്വാഭാവികമല്ലേ, ഒരു കുട്ടിയെ, ചെറിയൊരു കുട്ടി, ഒരു 19 വയസ്സാണ്, ക്രൈം ചെയ്തു. ഒരു ക്രൈം ചെയ്തിട്ട് അവൻ അവൻ്റെ വീട്ടിൽ കയറി ഒരടിയുണ്ടാക്കിയിട്ട് അവൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇവനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന രീതി ഞാൻ കണ്ടത്, അവൻ്റെ അമ്മ ഒരു ഇവന്മാർ തെറി പറഞ്ഞു. ഇവന്മാരെന്ന് പറയാൻ കാര്യം, ഇവന്മാരോട് ഈ തെറി പറയുന്നവന്മാരെ കുറിച്ചാണ്, നല്ല ഉദ്യോഗസ്ഥരെ കുറിച്ചല്ല, നല്ല ഉദ്യോഗസ്ഥരെ കുറിച്ചൊന്നുമല്ല. ഒരു കുട്ടിയെ പിടിച്ചോണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അമ്മ എങ്ങനായാലും ഒപ്പോസ് ചെയ്യും. നമ്മളൊരു എന്താ പറയുക, ഏതെങ്കിലും ഒരു അമ്മയുടെ അടുത്ത് നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് മാറ്റി, ഏതൊരു മൃഗത്തിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റാൻ ശ്രമിച്ചോക്ക്, അപ്പോൾ അത് പ്രതികരിക്കും. ഒരു കുഞ്ഞിനെ ഒരു ഒരു തള്ളക്കോഴിയുടെ അടുത്ത് നിന്ന് ഒരു കുഞ്ഞിക്കോഴിയെ പോയി ഒന്ന് എടുത്തു നോക്ക്, എടുത്തു നോക്ക്, ഓടിച്ചിട്ട് കൊത്തു. അത് സ്വാഭാവികമായിട്ട് അവർ ഒപ്പോസ് ചെയ്തു. അവരെന്ത് തെറിയാന്നറിയോ ഇവർ വിളിച്ചത്? എന്ത് തെറിയ, അസഭ്യത്തിൻ്റെ അങ്ങേയറ്റം, അങ്ങേയറ്റം. പോലീസിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതേസമയം ഈ VIP-കളായിട്ടുള്ള ആളുകളെ ഒന്നും വിളിക്കത്തില്ല. നീ ആർക്ക് കൊടുത്തിട്ടാണ് ഇവനെ പോലെ ഒരുത്തരെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ആ ആർക്ക് പോയി കിടന്നു കൊടുത്തിട്ടാണ് ഇവനെ പോലെ ഒരുത്തരെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. പോലീസ് പോലീസിന്റെ ഭാഷയാണ്. അതാണ് നമ്മുടെ പോലീസിന്റെ രീതി. ആ എടുക്ക്, നിങ്ങൾ എടുക്കുന്നേ, അത് പറ്റത്തില്ല, ആ കളി വേണ്ട. അങ്ങനെ ഇത് ഇത് അതുകൊണ്ടാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത്. നിങ്ങളിവിടെ സാധാരണക്കാർക്ക് ഒരു രീതിയും കോട്ടയിൽ രാജുവിനൊരു രീതി, കോട്ടയിൽ രാജു തെറ്റ് ചെയ്തോന്നോ ഇല്ലോ എന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ കോടതി തെളിയിക്കട്ടെ, കോട്ടയിൽ രാജു കോടതിയിൽ പോട്ടെ. കോട്ടയിൽ രാജുവിനും കോടതിക്കും കോ ഉണ്ടല്ലോ, ഒട്ടന്നേ പോട്ടെ, സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. നഗരസഭാ ചെയർമാൻ അല്ല, അധ്യക്ഷനൊക്കെ അല്ലേ, പ്രിൻസിപ്പൽ ചെയർമാനൊക്കെ അല്ലേ, പോട്ടെ കോടതിയിൽ പോട്ടെ. കോടതിയിൽ പോയിട്ട് കോടതിയിൽ പോയി ജാമ്യം എടുത്തുകൊണ്ട് വാ, എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ നല്ല നല്ല സുഗമമായിട്ട് പോകട്ടെ. പിന്നെ കോടതി തെളിയിക്കട്ടെ, കോടതി തെളിയിക്കട്ടെ. ഇന്ന് മാത്രം പാവങ്ങൾക്കെതിരെയാണ് ഇതുപോലെ ഇല്ലാത്ത കേസുകളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി, ഇതുപോലെ തന്നെ ഇല്ലാത്ത കേസുകളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്നത്. ആ സ്ത്രീയോട് പറഞ്ഞ ഒരു വേറൊരു വാക്കാണ്, എരുമയുടെ ഇതിൽ കിന്നരം വായിക്കാൻ പാടില്ല. പോലീസ് പറഞ്ഞതാണ്, എരുമയിൽ ഇടെ ഇതിൽ കിന്നരം വായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ആ സ്ത്രീയോട് പറയുക. സ്ത്രീയോട് പറഞ്ഞ ഡയലോഗാ, വേറെ ആരെങ്കിലും പറഞ്ഞാലും കേസാകത്തില്ലേ? പിന്നെ ഒരു സ്ത്രീ അവൻ അവൻ്റെ അവരുടെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോയപ്പോൾ അവരെ ഒപ്പോസ് ചെയ്തു. അതെല്ലാ അമ്മമാരും അങ്ങനെ, നാട്ടുമ്പുറത്തെല്ലാ അമ്മമാരും അങ്ങനെയാണ്, ഒപ്പോസ് ചെയ്യും. അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കും, അതെ, സ്വന്തം കുഞ്ഞിനെ പിടിക്കാൻ ശ്രമിച്ച. പിന്നെ ഇത്തിരി സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരൊക്കെ കൊണ്ടുപോട്ടെ പിന്നാലെ ഇവരെന്തെയ്യോ അവരുടെ വേറെ ആളിനെ നിർത്തി വീട്ടിൽ നിന്ന് ആളെ പറഞ്ഞു വിട്ട് സ്റ്റേഷനിൽ നിന്ന് എടുപ്പിക്കുന്നത്. ഈ പാവട്ട ഈ അമ്മമാരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി തടയാൻ ശ്രമിക്കും. അവർക്കറിയില്ല പോലീസിനെ തടയാൻ പാടില്ലെന്ന്, പോലീസിൻ്റെ പ്രവൃത്തിയെ തടയാൻ പാടില്ല എന്നുള്ള ധൈര്യം, അല്ല അതിനെക്കുറിച്ചുള്ള ഈ പറയുന്ന ഇത് അവർക്കില്ല. അറിവിണം തടസ്സപ്പെടുത്തി എന്നുള്ള കൃത്യനിർവഹണം അവൻ്റെ പേര് വയ്ക്കും, അമ്മയുടെ പേര് വെക്കത്തില്ല, വെക്കത്തില്ല. ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പേര് വെച്ചു കൊടുക്കും. അങ്ങനെയുള്ള പോലീസാണ് ഇവിടെ. പിടിക്കി നിങ്ങൾ, എന്നിട്ട് കോട്ടയിൽ രാജുവിനെ കോടതിയിൽ കൊണ്ടു നിർത്ത്, രണ്ട് കോവും കൂടെ കണ്ടുമുട്ടട്ടെ, എന്നിട്ട് തീരുമാനം എടുക്കട്ടെ ഇവിടെ. അതെ, അല്ലാതെ ഈ പരിപാടി നടക്കില്ല ഇവിടെ. എല്ലാവർക്കും രണ്ട് നീതി, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഇതിനെയാണ് എതിർക്കുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്ന് ചോദ്യം ചെയ്യാൻ വരുന്നവരെ കുറിച്ച് വരുന്നവരോട് പറയുകയാണ്, ഇവിടെ രണ്ട് നീതിയാണ്,
ആ രണ്ട് നീതി ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പുറത്തിറങ്ങൂ, കണ്ണു തുറന്ന് നോക്കൂ, ആ കണ്ണിൽ കാണാൻ സാധിക്കും രണ്ട് നീതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.